നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 17 എടമുട്ടം പാലപ്പെട്ടിയിൽ ബസിൽ നിന്ന് തെറിച്ചു വീണ് വയോധികൻ മരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഭക്ഷ്യപൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 17 എടമുട്ടം പാലപ്പെട്ടിയിൽ ബസിൽ നിന്ന് തെറിച്ചു വീണ് വയോധികൻ മരിച്ചു. പെരിഞ്ഞണം സ്വദേശി കൈതവളപ്പിൽ ഷൺമുഖനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 5:30 സംഭവം. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശ്രേയസ് ബസിൽ നിന്നുമാണ് തെറിച്ചു വീണത്. പാലപ്പെട്ടി കിഴക്കേ വളവ് സ്റ്റോപ്പിൽ നിന്നും പേരക്കുട്ടിയുമായി ബസിൽ കയറിയ ഷൺമുഖൻ കിഴക്കേ വളവ് തിരിക്കുന്നതിനിടെ ഫുട്ബോർഡിൽ നിന്നും തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ചന്ദ്രാപ്പിനി എക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആബുദലി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരിശോധിക്കുമ്പോൾ ഇപ്പോ വർഗീയതയുടെ കാലഘട്ടമാണ്. നമ്മളിപ്പോ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് പല കക്ഷി പ്രസ്ഥാനങ്ങളും നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മാരകമായ അസുഖങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരുടെ കയ്യിലാണ് നാം ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ക്യാൻസർ ബാധിതരായവരെ ഇപ്പൊ ഇന്നിപ്പോ ലോക അല്ല നമ്മളിപ്പോ പാലിയേറ്റീവ് ദിനമായി ആചരിക്കുകയാണ്. അസുഖമായി കിടക്കുന്നവരെ വീടുകളിൽ പോയി സന്ദർശിച്ചുകൊണ്ട് തന്നെ ഓരോ പരിപാടികളൊക്കെ തന്നെ പ്രയത്നിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുൽ ഹുദ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിസ്നി ഷാജി, അഖില വേണി, എൻ എസ് പ്രണവ്, പഞ്ചായത്ത് അംഗങ്ങളായ പി സി മനോജ്, സുരേഷ് കൊച്ചു വീട്ടിൽ മറ്റു പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷ്യപൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഗീതാ ഗോപി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇതോടെ ഈ സെമിനാറിലും ഈ സദസ്സിലും ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായി ബോധ്യമുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. പഴയൊരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയിലൂടെ പോകുമ്പോഴുണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ നേരിടുന്നത് എങ്ങനെയാണ്? തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രജനി അധ്യക്ഷയായിരുന്നു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ്, ജില്ലാ സപ്ലൈ ഓഫീസർ ബി സന്തോഷ്, ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ ജി മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ടെക്നിക്കൽ കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമായി. തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾ തൃശൂർ ടൗൺ ഹാൾ, സാഹിത്യ അക്കാദമി, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായാണ് അരങ്ങേറുന്നത്. തിരുവാതിരക്കളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, നാടകം, നൃത്ത സംഗീതം, ഉപകരണ സംഗീതം, പദ്യം ചൊല്ലൽ എന്നിവയാണ് അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനവും സാഹിത്യ മത്സരങ്ങളും അരങ്ങേറിയിരുന്നു. തൃശൂർ വരാക്കരയിൽ മൂന്നംഗ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിവാഹം മുടക്കിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത്താണി അമ്പലപുരം സ്വദേശി പുളിക്കവിട്ടിൽ അനന്തുവാണ് അറസ്റ്റിലായത്. വരാക്കര ചുക്കിരിക്കുന്നിൽ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു മൂന്നംഗ കുടുംബം ആത്മഹത്യ ചെയ്തത്. തുപ്രത്ത് ബാബു, ഭാര്യ സവിത, മകൾ ശില്പ എന്നിവരാണ് വിഷം കഴിച്ച് മരിച്ചത്. ശില്പയുടെ വിവാഹം മുടങ്ങിയതിലുള്ള വിഷമം മൂലമാണ് മരണമെന്ന് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. അനന്തുവാണ് വിവാഹം മുടക്കിയതെന്നും കുറിപ്പിലുണ്ടായിരുന്നു. ശില്പയുടെ പ്രതിശുദ്ധ വരന് താൻ സന്ദേശം അയച്ചതായി അനന്തു കുറ്റസമ്മതം നടത്തി. വിവാഹം മുടക്കുന്നതിന് വേണ്ടിയാണ് സന്ദേശം അയച്ചതെന്നും അനന്തു പറഞ്ഞു.
ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 18-ാമത് അഖിലേന്ത്യാ വോളിബോൾ മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 31 വരെ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യയിലെ പ്രശസ്ത പുരുഷ വനിതാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. പുരുഷ വിഭാഗം മത്സരത്തിൽ BPCL, ഇന്ത്യൻ കസ്റ്റംസ് BSF പഞ്ചാബ്, ഇന്ത്യൻ നേവി, വെസ്റ്റേൺ റെയിൽവേ മുംബൈ, കേരള പോലീസ് എന്നീ ടീമുകളാണ് പങ്കെടുക്കുക. ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, വെസ്റ്റേൺ റെയിൽവേ മുംബൈ, സായ് KSEB, കേരള പോലീസ് എന്നീ ടീമുകൾ വനിതാ വിഭാഗം മത്സരത്തിലും പങ്കെടുക്കും. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച താരങ്ങളാണ് ടീമുകളിൽ അണിനിരക്കുക. പുരുഷ വിഭാഗം വിജയികൾക്ക് LH സ്വർണക്കപ്പും വനിതാ വിഭാഗം വിജയികൾക്ക് സ്വർണക്കപ്പുകളും സമ്മാനിക്കും. രണ്ടാം സ്ഥാനക്കാർക്ക് ഉണ്ണി ദാമോദരൻ ട്രോഫിയും എലുവത്തിങ്കൽ ട്രോഫിയും സമ്മാനിക്കും. എല്ലാ ദിവസവും മികച്ച പുരുഷ വനിതാ താരങ്ങൾക്ക് പ്രത്യേക അവാർഡുകളും സമ്മാനിക്കും. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം അഖിലേന്ത്യാ വോളിബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. വോളിബോൾ മത്സരത്തിന്റെ കൊടിയേറ്റം 5 ഞായറാഴ്ച അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് നിർവഹിക്കും. മത്സരങ്ങൾ കാണുന്നതിനുള്ള സീസൺ ടിക്കറ്റുകളുടെ വിൽപ്പന ആരംഭിച്ചതായി TSGA ചെയർമാൻ TN പ്രതാപൻ MLA അറിയിച്ചു. പാരമ്പര്യത്തിന്റെ ആചാരപ്പെരുമയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ 1-ാം താലപ്പുലി ആഘോഷം. ഇന്നലെ വൈകിട്ട് 1001 കതിനവടികൾ മുഴക്കിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പരമ്പരാഗത അവകാശികളാണ് കതിനയ്ക്ക് തീ കൊളുത്തിയത്. 1-ാം താലപ്പുലി നാളായ ഇന്ന് പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമാണ് കുരുമ്പക്കാവ്. വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടിൽ വനവിഭവങ്ങളുമായി എത്തിയ മലയന്മാരും മുറതെറ്റാതെ കാഴ്ചയൊരുക്കി കുടുംബി സമുദായങ്ങളും കുരുമ്പക്കാവിൽ 1-ാം താലപ്പുലി നാളിനെ പഴമയുടെ പെരുമയാൽ ധന്യമാക്കി. രാവിലെ മുതൽക്കേ തന്നെ മലയറയന്മാർ ക്ഷേത്രാങ്കണത്തിൽ പരമ്പരാഗത പൂജാവിധികളോടെ ദേവിക്ക് നിവേദ്യം അർപ്പിച്ചു. കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറകളിൽ സവാസിനി പൂജ നടത്തി. തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ നടയിൽ നിന്നും കുടുംബി സമുദായക്കാർ താളമേളങ്ങളുടെ അകമ്പടിയോടെ ആടുകളെ ആനയിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ നടതള്ളി. ഇടവേള.